ശ്രീയതിരാജായ വിവേകാനന്ദസൂരേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം പ്രത്യാഹാരം, ധാരണ എന്നൊക്കെയായിരുന്നു. അപ്പം അതിനെ ഒരു നല്ല ഉദാഹരണത്തിൽ കൂടി എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ സ്വപ്രയത്നം നല്ലതായൊരു ലക്ഷ്യത്തിലേക്ക് കൂട്ടി ഇണക്കി നമ്മൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് മനോഹരമായ ഒരു ഉദാഹരണം വേദാന്ത സാഹിത്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ ഉദാഹരണം ഒരു മുത്തുച്ചിപ്പിയുടെ ഉദാഹരണമാണ്. സാധാരണയായിട്ട് അവർ പറയും ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൻ്റെ ഉദയവേളയിൽ മുത്തുച്ചിപ്പിയിൽ ഒരു മഴത്തുള്ളി വീണാൽ അത് മുത്തായിട്ട് മാറും എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അത് മുത്തുച്ചിപ്പികൾക്ക് അറിയാമെന്നും പറയുന്നു. അതുകൊണ്ട് ആ നക്ഷത്രം, ചോതി നക്ഷത്രം ഉദയം ചെയ്യുന്ന സമയത്ത് ഈ മുത്തുച്ചിപ്പികളെല്ലാം കടലിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് നിരക്കും. ആ നക്ഷത്രം പ്രകാശിക്കുമ്പോൾ അവ സമുദ്രതലത്തിൽ വന്ന് വിലയേറിയ മഴത്തുള്ളി ഏറ്റുകൊള്ളുവാനായിട്ട് കാത്തിരിക്കുന്നു. എന്നിട്ട് ഏതിൻ്റെ ഉള്ളിലേക്കാണോ മഴത്തുള്ളി വീണിട്ടുള്ളത്, ഉടനെ ആ മുത്തുച്ചിപ്പി അടച്ച് അത് സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് മുങ്ങുന്നു. അവിടെ വെച്ച് ക്ഷമയോടുകൂടി ആ വെള്ളത്തുള്ളിയെ മുത്തായി മാറ്റി പോറ്റി എടുക്കുന്നു. കാര്യം എത്ര എളുപ്പമാണ്. സ്വാമിജി പറയുന്നു, അങ്ങനെ വേണം നമ്മളും. ഒന്നാമതായിട്ട് ഒരു തത്വം കേൾക്കുക, പിന്നെ അത് മനസ്സിലാക്കുക. അതിനുശേഷം വിക്ഷേപങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ബാഹ്യസ്പർശങ്ങളെയെല്ലാം പുറംതള്ളി മനസ്സിനെ അടക്കി തന്നിലുള്ള സത്യം സാക്ഷാത്കരിക്കുവാനുള്ള ശ്രമത്തിൽ നിമഗ്നനാവുക. പുതുമ കൊണ്ട് മാത്രം ഒരാശ്രയം ആശയം സ്വീകരിക്കുകയും അതിനെ അതിലും പുതിയതിനു വേണ്ടി കൈവെട്ടുകളയുകയും ചെയ്യുന്നത് ശക്തികളെ വെറുതെ ചിതറിക്കളയുകയാണ്. അത് അപകടമാണ്. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. ഒരു ഓർഗനൈസേഷനിൽ ചെന്നു, അവിടെ ചെന്നു, അവിടെ ചിലപ്പോൾ മേലാളായിട്ട് യോജിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ സെക്രട്ടറി ആയിട്ട് യോജിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ സഹപ്രവർത്തകരായിട്ട്, ശരി, ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് അവിടുന്ന് പോയി വേറൊരു തൻ്റെ പേരിലുള്ള തെറ്റാണ് ഇത് എന്ന് ആലോചിക്കാനുള്ള കഴിവ് എടുക്കേണ്ടാവില്ല. ഒരു ലക്ഷ്യബോധമില്ല, സ്ഥിരോത്സാഹമില്ല. അങ്ങനെ വരുമ്പോൾ അത് അപകടമാണ്. ഒന്ന് ഏറ്റെടുത്താൽ പരിശ്രമിച്ചതിൻ്റെ അവസാനം കാണണം, അതുവരെ കൈവെടിയരുത് എന്ന് സ്വാമിജി ഓർമ്മിപ്പിക്കുകയാണ്. യോഗത്തിലും അതാണ് നമുക്ക് ഓർമ്മിക്കേണ്ടത്. യോഗ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, ഏയ് അത് ശരിയായില്ല, എനിക്കെന്തോ എൻ്റെ പുറമേനയൊന്നും മാറിയില്ല, ഞാൻ പുറമേനയ്ക്കൊക്കെ വേണ്ടി പോകുമ്പോഴാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയുക. അല്ലെങ്കിൽ ഓ അവിടെ കുറേ അധികം പേരുണ്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല, അത് പറഞ്ഞിട്ട് വിട്ടുകളയുക. തൻ്റെ മനസ്സിലൊരു ലക്ഷ്യബോധം വേണ്ടേ. ഒരു തത്വം കൈക്കൊള്ളുക, ആ ഒറ്റ തത്വത്തെ തൻ്റെ പ്രാണനാക്കി വയ്ക്കുക, അതിനെപ്പറ്റി വിചാരിക്കുക, അതിനെപ്പറ്റി സ്വപ്നം കാണുക. ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വരക് വെട്ടുകാരൻ്റെ കഥ പറഞ്ഞില്ലേ, ആ ഒരു നിരന്തര ധ്യാനം എന്നുള്ളത് കേട്ടതോടുകൂടി അയാളുടെ ജീവിതം മുഴുവനും അതിൽ കേന്ദ്രീകരിക്കുകയാണ്. ആ ഒരു തത്വം കൊണ്ട് നമ്മളുടെ മസ്തിഷ്കവും മാംസപേശികളും നാഡികളും നിറയട്ടെ. ഇതാണ് മറ്റു വിചാരങ്ങളെയെല്ലാം വെടിഞ്ഞു കളയുക. ഇതാണ് വിജയത്തിനുള്ള വഴി. ഈ വഴിക്കാണ് അധ്യാത്മ മഹാവീരന്മാർ ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളവർ വെറും ചലിക്കുന്ന യന്ത്രങ്ങൾ. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം വായിച്ചവർക്കൊക്കെ അറിയാം എന്തുമാത്രം പ്രയത്നമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ദേവിയെ സാക്ഷാത്കരിക്കണം എന്ന ഉള്ള ആ ഹൃദയാഭിലാഷം അതിനെ പിന്തുടർന്ന് 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 ദേവിയെ സാക്ഷാത്കരിക്കുന്നു. സ്വന്തം അമ്മയുടെ രൂപത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. മാത്രമല്ല തനിക്ക് കിട്ടിയ ഈ അറിവിനെ നമ്മുടെ
പുരാതന ഋഷിമാരെ പറ്റി അതിനെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഈ ആധുനിക ലോകത്തിലും അതിനൊരു പ്രസക്തിയുണ്ട്. ആരാധനകൾക്കും ഭക്തിക്കും ജ്ഞാനത്തിനും യോഗത്തിനും എല്ലാത്തിനും ഒരു പ്രസക്തിയുണ്ട് എന്ന് എടുത്തു കാണിച്ചുകൊണ്ട് എത്രയെത്ര എത്ര സാധനങ്ങളെല്ലാമാണ് അദ്ദേഹം അനുഷ്ഠിച്ചതല്ലേ. സ്വന്തം വഴിക്ക് സാധനങ്ങൾ ചെയ്തു, ഭൈരവി ബ്രാഹ്മണി പറഞ്ഞിട്ട് അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തു, പിന്നെ മറ്റേ തോതാപുരി ഗുരു വന്നപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ആ സാധനാമയമാക്കി ആ ജീവിതം. അതുകൊണ്ടെന്തായി, അവസാനം ജയം കൈവരിക്കുക തന്നെ ചെയ്തു. സത്യസാക്ഷാത്കാരം മാത്രമല്ല, അഭൂതപൂർവമായ ഒരു സാക്ഷാത്കാരമായിരുന്നു അത്. ഭഗവാൻ തന്നെ പറയും, ഞാനിവിടെ ഇങ്ങനെ ഒരു ഉമ്പ്രപ്പടിയിലിരിക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കിയാൽ അമ്മയെ കാണാം, പുറമേക്ക് നോക്കിയാൽ ജഗത്തിനെ കാണാം. അമ്മ എനിക്ക് ഭാവസമാധിയിലിരിക്കാനുള്ള കൽപ്പന നൽകിയിരിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള അസുലഭങ്ങളായിരിക്കുന്ന ഈ അറിവിനെയും ഈ ശാന്തിയെയും ലോകർക്ക് പങ്കുവെക്കാനായിട്ട് ഞാൻ എൻ്റെ ശിഷ്യഗണങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് ജയം കൈവരണമെങ്കിൽ ഗംഭീരമായ സ്ഥിരപരിശ്രമവും ഗംഭീരമായ ഇച്ഛാശക്തിയും വേണം. അഗസ്ത്യൻ്റെ കഥ പറയല്ലേ, അഗസ്ത്യൻ കടൽ മുഴുവനും കുടിച്ചു തീർത്തു അല്ലേ. ഒരു ചെറിയ ഒരു പക്ഷി അതിൻ്റെ മുട്ട വലിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കടലിൽ നിന്ന് വെള്ളം എടുക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ കടൽ മുഴുവൻ കുടിച്ചു തീർത്ത് വെള്ളം മുട്ട കണ്ടെടുത്തു എന്നൊക്കെ കഥകൾ നമ്മൾ കേൾക്കും. അതേമാതിരി ഇതിപ്പോൾ ഈ ആധ്യാത്മികമായിട്ടുള്ളതിനെ പറ്റി മാത്രമല്ല, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ ആത്മാർത്ഥമായി ആത്മസമർപ്പണത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി തന്നെ തന്നെ മറന്ന് നമ്മളതിൽ ലയിക്കുമ്പോഴാണ് അത് ഒരു വിജയമായിട്ട്, നമ്മളെ വിജയത്തിലേക്കും നമ്മളെ മാത്രം വിജയത്തിലേക്കല്ലോ, ആത്മനോ മോക്ഷാർത്ഥം ജഗത്ഹിതായ ച, നമ്മളിൽ കൂടി ജഗത്തിനും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുമാറായി തീരുകയുള്ളൂ. ഇതിനെ വിവേകാനന്ദ സ്വാമിയുടെ എല്ലാ സന്ദേശങ്ങളിലും ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത്. തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവും നമ്മളുണ്ടാക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ധ്യാനവും സമാധിയും അതിൻ്റെ ഒരു രുചി അറിയും. ഇതിപ്പോൾ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആശ്രയിച്ചിട്ടേക്ക് പോയി എന്ന് വരില്ല, പക്ഷേ ഇത് നമ്മൾ അറിയണം. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോഭയാൽ, ഇതിൻ്റെ കുറച്ച് ഭാവങ്ങളെങ്കിലും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ പടികളിൽ കൂടി കയറേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് അടുത്തതിൽ ധ്യാനവും സമാധിയും എന്താണെന്ന് തൊട്ടറിഞ്ഞ് ഗുരുവിൻ്റെ ആവശ്യം. നമ്മളെ കൈ പിടിച്ച് നടത്താൻ ഒരാളുണ്ടെങ്കിൽ, ഓ എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ വയ്യല്ലോ, ആരെങ്കിലും എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും ഈ ആധ്യാത്മിക മാർഗത്തിൽ കൂടി പോകുമ്പോഴും. അതിന് ഭാരതം കണ്ടുവച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഫൈൻ ഹെൽപ്പാണ്, അത്ഭുതമായിരിക്കുന്ന ഒരു ശക്തി പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു വിശേഷ സങ്കല്പമാണ് ഗുരു സങ്കല്പം. അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിച്ചിട്ട് വേണം നമുക്ക് ജ്ഞാന മാർഗത്തിലേക്ക് കടക്കാനായിട്ട്.